Assalamualaikum warahmatullahi taala Alhamdulillah Alhamdulillahi rabbil alamin As-salatu was-salamu ala asrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'du فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق صدق الله مولانا العظيم بهمان نرنيا സ്റ്റേജിൽ ഉപവിഷ്ടരായ ഉസ്താദന്മാർ, വേദിയിൽ ഉപവിഷ്ടരായ മുത്തല്ലീമീങ്ങൾ, ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയം വിജ്ഞാന വിപ്ലവം ഇസ്ലാമിലൂടെ എന്നുള്ളതിനെ കുറിച്ചാണ്. കാരണം എന്തുകൊണ്ടും ഇന്ന് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ വിഷയമാണ്. കാരണം ഇതൊരു വിജ്ഞാനത്തിന്റെ സദസ്സാണ്, മറിച്ച് കളിതമാശയുടെ സദസ്സല്ല. വിജ്ഞാനം എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ അവനിൽ അനിവാര്യമാണ്, നിർബന്ധമാണ്. വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ വലിയൊരു വട്ടപൂജത്തിന് സമാനമാണ്. കാരണം നാം അറിയാതെ നമ്മിൽ നിന്നും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും വിലപ്പെട്ടതായ കടന്നു പോകുമ്പോൾ നാം ഓരോരുത്തരും പല രീതിയിലുള്ള വിദ്യക്ക് ഉടമയായി തീരുകയാണ്. എന്തിനേറെ പറയണം, സ്വന്തം പെറ്റുമ്മയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് താരാട്ടുപാട്ടിന്റെ ശബ്ദം ശ്രവിക്കുമ്പോൾ മുതൽ അവസാന ശ്വാസം വലിച്ചെടുക്കുന്നത് വരെ വിദ്യയുടെ കാണാ പുറങ്ങൾ തേടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഇരുതരത്തിലാണ്: ബൗദ്ധിക വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം. ബൗദ്ധിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ നശ്വരമായ ദുനിയാവിലെ ദൈനംദിന ജീവിതത്തെ മൂടി പിടിപ്പിക്കുവാനുള്ള ഏക മാർഗമാണ്. എന്നാൽ ആത്മീയ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ ജീവിതത്തിലെ വിജയ പരാജയങ്ങൾ മനസ്സിലാക്കി വിജയം കൈവരിക്കാനുള്ള ഏക ഉപാധിയാണ്, ഏക മാർഗമാണ്. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ആത്മീയ വിദ്യാഭ്യാസത്തിന് വളരെ അധികം വില കൊടുക്കണം. കാരണം ആത്മീയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം നിലയില്ലാത്ത കയലിൽ പെട്ടവനെ പോലെയാണ്. താഴ ഉസ്താദ് പാടിയില്ലേ, ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. എത്ര പൊരുളുള്ള പദ്യമാണ്! ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ആത്മീയ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയെന്ന്. എന്നാൽ ആത്മീയ വിദ്യാഭ്യാസം നുകരാൻ കഴിയാത്തവന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം എന്തേ? അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ഹബീബിനെയും വേണ്ട വിധം മനസ്സിലാക്കാൻ ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ ഇന്ന് ഈ ആധുനിക യുഗത്തിൽ ഐസക് ന്യൂട്ടൻ, എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ ഗുരുത്വാകർഷണ ഫലം കൊണ്ട് കണ്ടുപിടിച്ച്, അതുപോലെ 1899 മാർച്ച് 31 പാരീസിലെ ഈഫൽ ടവർ നിർമ്മിച്ച ഗുസ്താവ് ഈഫൽ, ഇവരൊക്കെ ആരാണ്?
ഭൗതികതയുടെ വെറും ഉന്നതിക്കും മേന്മയ്ക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരാണ് എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പേ മദീനയുടെ മടിത്തട്ടിൽ മന്ദമാരുതന്റെ വിശ്രമം തലോടലേറ്റ് കിടക്കുന്ന അന്ത്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ من سلك طريقا التمس فيه علما سهل الله له طريقا الى الجنه ആരെങ്കിലും ഒരുവൻ ഇൽമിനെ തേടിയുള്ള വഴിയിൽ പ്രവേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല നാളെ ആഖിറത്തിലേക്കുള്ള പാതയും എളുപ്പമാക്കി കൊടുക്കും അഥവാ അവന്റെ തർവാദായ സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി കൊടുക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ നശ്വരമായ ദുനിയാവിൽ എല്ലാ ഓരോരുത്തരും കഷ്ടപ്പെടുന്നത് അല്ലാഹുവിന്റെ തൃപ്തി കിട്ടിയാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇസ്ലാം എന്ന ഏക മതമാണ് വിജ്ഞാന വിപ്ലവത്തിന് തുടക്കം കുറിച്ച മതം ഇസ്ലാമിന്റെ മൗലിക ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി എന്താണ് പറഞ്ഞത് ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ നബിയേ അങ്ങേ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ അങ്ങ് വായിക്കുക വായിക്കാനാണ് ആദ്യമായി ഖുർആൻ പറഞ്ഞത് ഇഖ്റ അംറ ഫീലിറ്റിട്ടാ പറഞ്ഞത് മനസ്സിലാക്കണം ഇസ്ലാം പ്രാധാന്യം നൽകുന്നത് വിജ്ഞാനത്തിന് പിന്നെ ഖുർആനിൽ ആദ്യമായി പറഞ്ഞ ഉപകരണം വടിവാളുകളോ ആറ്റം ബോംബുകളോ മാരുത ആയുധങ്ങളോ അല്ല മറിച്ച് ഖുർആനിൽ ആദ്യമായി പറഞ്ഞ ആയുധം തൂലിക എന്നുള്ളതാണ് തൂലികയെ സംബന്ധിച്ചിടത്തോളം എന്തിനുള്ളതാണെന്ന് നമുക്കറിയാം വിദ്യ നുകരാനുള്ള ഏക ഉപകരണമാണ് സഹായകമായ ഉപകരണമാണ് ഇന്ന് അതൊന്നും മുസ്ലിം ജനത മനസ്സിലാക്കുന്നില്ല ഇന്ന് ഈ കാലഘട്ടത്തിൽ ഭൗതികതയുടെ വലിയ പദവി അലങ്കരിക്കുന്ന ഒരു പോലീസ് സേനായി ക്രൈസ്തവനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിമുഖ സംഭാഷണത്തിൽ പറയുകയുണ്ടായി നമുക്ക് ഈ ജയിലിനുള്ളിൽ തന്നെ വിദ്യ നൽകാനുള്ള അവസരം കൊടുക്കണമെന്ന് അപ്പോൾ ചുറ്റുമിരുന്ന വലിയ ഉദ്യോഗസ്ഥന്മാർ അത്ഭുതപ്പെട്ടു ഇത് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്